പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, തറവാട്ടിലോ വിദൂരത്തോ കഴിയുന്ന വാപ്പയും ഉമ്മയും ഒരാൾക്കുണ്ട്. ഒരു ദിവസമാണെങ്കിൽ കൂടി ആ വാപ്പയെ ഒന്ന് കാണാൻ, സിയാറത്ത് ചെയ്യാൻ, ഉമ്മയെ കാണാൻ വീട് വിട്ടിറങ്ങുന്നവർ ഒരു കാൽപാദം വെച്ചു കഴിഞ്ഞാൽ ഒരു ദോഷം അല്ലാഹു കൊടുക്കുന്നുണ്ട്. അടുത്ത കാലം വെക്കുന്ന സമയം യുറുഫഉ ലഹു ദറജ, ഒരു പദവി അല്ലാഹു സ്വർഗത്തിൽ ഉയർത്തുന്നുണ്ട്. വയുബ്നാ ലഹു ഖസ്റും ഫിൽ ജന്ന, സ്വർഗലോകത്ത് അല്ലാഹു കൊട്ടാരം പണയുന്നുവെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മയെ കാണാൻ പോയാൽ സമയമില്ല, തിരക്കാണ്, ദുനിയാവിന്റെ വിഷയത്തിൽ തിരക്കു പിടിച്ച ജീവിതം, അതിലെവിടെ ഉമ്മയെ കാണാൻ? മരിച്ചു കിടക്കുന്ന ഉമ്മയാവട്ടെ, ജീവിച്ചിരിക്കുന്ന ഉമ്മയാണോ അല്ലാഹു നൽകിയ നിഅമത്താണത്. ഒന്ന് ഉമ്മയെ കാണാൻ സമയം കണ്ടെത്തിയിട്ട് പുറപ്പെട്ടാൽ ഓരോ കാൽപാദത്തിനും അല്ലാഹു നൽകുന്നത് എണ്ണമറ്റ പ്രതിഫലമാണ്. വീട്ടിലെത്തി ഉമ്മ അകത്തുണ്ട്, ആ ഉമ്മയുടെ അകത്ത്, ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട്, അകത്തുള്ള വാപ്പയുടെ അരികിൽ ചെന്നിരുന്നിട്ട്, ഫഇദാ തകല്ലമ മഅഹുമാ ബിതയ്യിബിൽ കലാം, ആ വാപ്പയോട് ഉമ്മയോട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചാൽ, വാപ്പാ എന്തുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ, ഉമ്മ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്, അസുഖം കുറവുണ്ടോ, ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ, മരുന്ന് കുടിക്കാറുണ്ടോ, ഭക്ഷണം കഴിക്കാറുണ്ടോ ഉമ്മ എന്നുമ്മയോടൊരാള് സംസാരിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അഅതാഹുല്ലാഹു നൂറൻ യസ്ആ ഫിൽ ഖിയാമാ, ഖിയാമത്തിന്റെ ദിവസം അല്ലാഹു തആല അങ്ങനെയുള്ള മക്കൾക്ക് പ്രകാശം പരക്കെ നൽകുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇരുളടഞ്ഞു പോയ മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും തിരിഞ്ഞു നോക്കാത്ത പ്രവാചകന്മാരിൽ പല ആളുകളും കൈയൊഴിയുന്ന പടച്ചറബിന്റെ ഭയാനകമായ മക്ഷറയില് ഉമ്മയോടൽപ്പനേരം വാപ്പയോടൽപ്പനേരം സംസാരിച്ച മക്കള് മലായിക്കതീങ്ങളുടെ പ്രകാശത്തിന്റെ അകമ്പടിയോടുകൂടെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെയും ആ വിഭാഗത്തിൽ ചേർത്തി തരട്ടെ. വയസ്സായ പ്രായമായ ചുക്കിച്ചുളിഞ്ഞ മുഖവുമായി കൊണ്ട് ഒരു തോർത്തുമുണ്ട് തലയിൽ കെട്ടിയിട്ട് വീട്ടിന്റെ ഉമ്മറപ്പടിയിലെ ചാരുകസരയിലിരിക്കുന്ന വാപ്പയോട് അല്പനേരമൊന്ന് സംസാരിക്കാൻ എന്റെ പൊന്നുമക്കൾ സമയം കണ്ടെത്തിയാൽ അടുക്കളയുടെ പുക വരണ്ടതിൽ നമുക്ക് വേണ്ടി വെച്ച് വിളമ്പിത്തരുന്ന നമ്മുടെ ഉമ്മ ആ പൊന്നുമ്മയോട് ഒരൽപനേരം ഒന്ന് സംസാരിക്കാൻ എന്റെ പെങ്ങളെ നിനക്ക് സമയമുണ്ടായാൽ, അല്ലാന്റെ പ്രവാചകരാ പറയുന്നത് ഖിയാമത്ത് നാളിൽ നീ കടന്നു വരുമ്പോ, നീ കടന്നു വരുന്ന സമയത്ത് മാലാകമാര് രണ്ടു വരികളായി നിന്നുകൊണ്ട് നിന്നെ ഇരുകരങ്ങളും നീട്ടിയിട്ട് പ്രകാശത്തോടുകൂടെ സ്വീകരിക്കുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാരോട് പ്രവർത്തിക്കുമ്പോഴാണ് നിന്നേക്കാൾ വിദ്യാഭ്യാസം കുറവായ, ചേല് കുറവായ, അഴക് കുറവായ, നിന്നെ പ്രസവിച്ച ഉമ്മ, നിന്നെ പോറ്റി വളർത്തിയ നിന്റെ വാപ്പയുണ്ടല്ലോ, അവരോടൽപ്പനേരം സംസാരിച്ചാലാണ് ഇത് ലഭിക്കുന്നത്. ആ വാപ്പയെ സന്ദർശിച്ചിട്ട്, ഉമ്മയെ സന്ദർശിച്ചിട്ട് വീട്ടിൽ നിന്നും പടയിറങ്ങി വരുന്ന നേരം സർവദോഷങ്ങളും പൊറുക്കപ്പെട്ടതായ നിലയില് ഉമ്മ പ്രസവിച്ച ദിവസം എന്റെ പൊന്നുമോടെ കൽബെങ്ങനെയായിരുന്നുവിടി, എന്റെ ചെറുപ്പക്കാരാ നിന്നെ ഉമ്മ പ്രസവിച്ച സമയം എങ്ങനെയായിരുന്നു നിന്റെ കൽബ്? അതുപോലെ വാപ്പയോട് ഉമ്മയോട് സംസാരിച്ചു പുറത്തേക്ക് വരുന്ന മക്കൾ സ്ഫടിക സമാനമായ സംശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായിട്ടാണ് മടങ്ങി വരുന്നതെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർക്കുമാറാവട്ടെ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ചങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിംതു, ഞാൻ ഉറങ്ങിയ നേരം, ഫറഐതുനി ഫിൽ ജന്ന, ഞാൻ ഒന്ന് ഉറങ്ങിയ നേരം ഞാൻ സ്വപ്നം കണ്ടു. പരിശുദ്ധ നബി തങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹിയാണ്. നബി തങ്ങൾ കണ്ട സ്വപ്നം, റഐതുനി ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലാണുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി തങ്ങളാണ് ഇത് പറയുന്നത്, ഒന്നുറങ്ങിയപ്പോ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉള്ളത് അല്ലാഹുവിന്റെ പ്രതീക്ഷയിലാണ്. ഫസമിഉതു സൗത ഖാരിഇൻ യഖ്റഉ, സ്വർഗത്തിൽ നിൽക്കുന്ന ഞാൻ മധുര മനോഹരമായ ശ്രവണ സുന്ദരമായ ഒരു ഖുർആൻ പാരായണം ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രവണ സുന്ദരമായ അഴകുമായ രീതിയിൽ ഒരു പാരായണം ഞാൻ കേട്ട നേരം, ഫകുൽത്തു, ഞാൻ ചോദിച്ചു, മൻഹാദാ, ആരാണ് ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന റബ്ബിന്റെ സ്വർഗലോകത്ത് ഇത്ര മധുര മനോഹരമായി ശ്രവണ സുന്ദരമായി കേൾക്കാൻ അഴകുള്ള രീതിയിൽ ഖുർആൻ പാരായണം നടത്തുന്നതാര്? ഞാൻ ചോദിച്ച നേരം, സ്വർഗലോകത്ത് നിന്നും ഒരുപാട് മലായിക്ക് തീങ്ങൾ എന്നെ പൊതിഞ്ഞുകൂടിയിട്ട് അവരെന്നോട് പറഞ്ഞു, നബിയേ, വഹുവ ഹാരിസത്തു ബിനു നുഅ്മാൻ, ഹാരിസത്തു ബിനു നുഅ്മാനാണത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ചങ്ങൽ പറഞ്ഞു, അല്ലാഹ്, എന്തോര അത്ഭുതമാണിത്, അജബൻ, അത്ഭുതം തന്നെ, ഹാരിസത്തു ബിനു നുഅ്മാനാണോ ഇത്ര മനോഹരമായിട്ട് സ്വർഗത്തിൽ ഖുർആൻ പാരായണം നടത്തുന്നത്? കദാകൽ ബിർറു, കദാകൽ ബിർറു, കദാകൽ ബിർറു, വാപ്പയോട് ഉമ്മയോട് ഗുണം ചെയ്തവൻ ഇങ്ങനെയാണ്, ഉമ്മമാരോട് വാപ്പമാരോട് നന്മ ചെയ്തവരിങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, വഖാന അബറന്നാസി ബിഉമ്മിഹി, സ്വഹാബികളുടെ കൂട്ടത്തില് ഉമ്മയോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളവനാണ് ഹാരിസത്തു ബിനു ഉമാൻ റളിയല്ലാഹു തആല അൻഹു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനിക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചതെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചേർത്ത് തരുമാറാവട്ടെ.